ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേർക്കാഴ്ചകളുമായി കൊച്ചിയിൽ സ്പേസ് എക്സ്പോ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ബഹിരാകാശ വിസ്മയങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകും വിധം ഒരുക്കിയിരിക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. 1963 നവംബർ 21 തുംബൈയിൽ നിന്ന് ആരംഭിച്ച ISROയുടെ ചരിത്രം, GSLV, PSLV, മംഗൾയാൻ, ചന്ദ്രയാൻ, അങ്ങനെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലുകൾ, അവയുടെ മാതൃകകൾ, ഒപ്പം വാണിജ്യ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ദുരന്ത നിവാരണത്തിനുമെല്ലാം ISRO നൽകിയ സംഭാവനകൾ പ്രദർശനത്തിൽ വിശദീകരിക്കുന്നു. സാധാരണക്കാർക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത് തന്നത്. സാറ്റലൈറ്റ്സ് കുറേ കണ്ടു, പിന്നെ മംഗൾയാനെ പറ്റി കുറേ എക്സ്പോസ് ഒക്കെ കണ്ടു, പിന്നെ സ്പേസ് ഷട്ടിൽ കണ്ടു, അത് ഒറിജിനലാണ് അവിടെ എക്സിബിറ്റ് ചെയ്തേക്കണേ. നമ്മൾ നാസ അതുപോലെ കുസാറ്റ് ഇത് എല്ലാം GSLV എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അതിന്റെ പ്രോസസ്സിംഗ് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പുതിയ ദൗത്യങ്ങളായ ആദിത്യ, ചന്ദ്രയാൻ 2 എന്നിവയുടെ വിവരങ്ങളും പ്രദർശനത്തിൽ ലഭിക്കും. ISRO ജീവനക്കാർ തന്നെ സന്ദർശകരുടെ സംശയങ്ങൾക്കും മറുപടി നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.